إنا نحن نزلنا الذكر وإنا له لحافظون. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന ആയത്തും മൻ യബ്തഗി ഉറൽ ഇസ്ലാമ ദീല ഫലം യഖ്ബല മിൻഹു എന്ന ആയത്തും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ WTC തകർന്നതിന് ശേഷം ലോകതലത്തിൽ മൊത്തത്തിൽ നടക്കുന്ന സംഘർഷങ്ങൾ, നാഗരികതകൾ തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അതിന് സാമൂഹ്യ ലണ്ടിംഗ്ടന്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ധരണികളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത്, ലോകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷം നടക്കാൻ കാരണം ഞാൻ മാത്രം ശരി നീ തെറ്റ് എന്നുള്ള വാദഗതി ഇരു കൂട്ടരും ഉന്നയിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് അദ്ദേഹം ഒരു പരിഹാരമായി നിർദ്ദേശിച്ചത്, ഞാനും ശരി നീയും ശരി എന്ന് മഹത്തായ ഉത്ബോധനമുള്ള ഭാരതീയ സംസ്കൃതിയിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിനൊരു പരിഹാരമായി പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. اما بعد, اعوذ بالله من الشيطان الرجيم, بسم الله الرحمن الرحيم. ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين. സഹോദരങ്ങളെ, ഖുർആൻ തിരുത്തണമെന്നോ എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായി തൃശ്ശൂരിലെ ISM പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ വിഷയം അവതരിപ്പിക്കപ്പെട്ടു. ഇനി ഈ വിഷയത്തിലുള്ള തുറന്ന ചർച്ചയാണ് സംവാദം. ഇവിടെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനം, തീർച്ചയായും അള്ളാഹുവിങ്കൽ മതമെന്നാൽ ഇസ്ലാമാകുന്നു, സൃഷ്ടാവായ തമ്പുരാനിൽ സ്ഥിരീകരിക്കപ്പെട്ട മതം ഇസ്ലാമാകുന്നു എന്നും, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ സൂറത്ത് ആൽ ഇംറാനിൽ തന്നെയുള്ള 85-ാമത്തെ വചനം, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് പടച്ച തമ്പുരാൻ സ്വീകരിക്കുന്നതല്ല, മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടപ്പെട്ടവരിൽ ഉൾക്കൊള്ളുകയും ചെയ്യും എന്നു തുടങ്ങിയ പരിശുദ്ധ ഖുർആനിലെ വചനം സങ്കുചിതവും വളരെ പ്രതിലോമകരവുമായൊരു മതവീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. തൻ്റേതു മാത്രം ശരി, അതല്ലാത്തതെല്ലാം തെറ്റി എന്ന മതവീക്ഷണം. ഈ വീക്ഷണം സെമിറ്റിക് മതങ്ങളുടെ ഒരു സ്വാഭാവികതയാണ്. ഹഡിംഗ്ടൺ തന്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സംസ്കാരങ്ങളുടെ സംഘട്ടനം നടക്കുന്നു. ക്രൈസ്തവതയും ഇസ്ലാമും തമ്മിൽ സംഘട്ടനം നടക്കുവാനുള്ള കാരണം ഇതാണ്. എന്ത്? ഈ തൻ്റേത് മാത്രം ശരിയെന്ന ജഡത്വം,
അതാണ് ഈ സംഘടന നടക്കാനുള്ള കാരണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സംഘടനകളില്ലാത്ത സുന്ദരമായൊരു ലോകത്തിന് നമുക്ക് സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ എല്ലാം ശരി എന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുക എങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, സംഘടനമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് ചിലർ പ്രസംഗിച്ചു. ഇതിൻ്റെ ഇസ്ലാമികമായ വീക്ഷാകോണിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ഇവിടെ ഒന്നാമതായി തന്നെ ഈ വിഷയകമായി സൂചിപ്പിക്കുവാനുള്ളത്, ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമാണെങ്കിൽ ആര് തന്നെ ഇത് രണ്ടും ശരിയാണ് എന്ന വാദം ഉന്നയിച്ചാലും തെറ്റ് ശരിയായി തീരുകയില്ല എന്ന് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശാല വീക്ഷണം എന്ന് വേണമെങ്കിൽ തെറ്റിനെ അംഗീകരിക്കുന്നതിന് നമുക്ക് പേര് വിളിക്കാം, പക്ഷേ അത് സത്യത്തോടും ധർമ്മത്തോടും ഉള്ള കടപ്പാടിന് എതിരായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. രണ്ടു പേർ തമ്മിൽ തർക്കിക്കുന്നു, തർക്കം എന്താണ്? രണ്ടും രണ്ടും കൂട്ടിയാൽ എത്ര? ഒരാൾ പറയുന്നു നാലാണ്, മറ്റൊരാൾ പറയുന്നു അഞ്ചാണ്. ഈ അഞ്ച് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ചിലപ്പോൾ നാലുമാകും ചിലപ്പോൾ അഞ്ചുമാകും, എന്നിട്ട് അയാൾ മറ്റേയാൾ പറയുന്നു നാലാണ്, യാതൊരു കാരണവശാലും നാലിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ ഞാൻ തയ്യാറില്ല, എൻ്റെ അടുത്ത് തെളിവുണ്ട്, കൃത്യമായ ഗണിതശാസ്ത്രപരമായ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ നാലും രണ്ടും രണ്ടും കൂട്ടിയാൽ നാല് നാലും അഞ്ചുമാകാം എന്നാണ് വാദക്കാരൻ പറയുന്നു. ഞാൻ എത്ര വിശാല വിഷണമുള്ളവൻ, ഞാൻ നിന്റെ അഭിപ്രായം അംഗീകരിക്കുന്നു, ഞാൻ നാലല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിന്റെ അഭിപ്രായം അംഗീകരിക്കുന്നു, എന്തുകൊണ്ട് വിശാല വീക്ഷണത്തോടുകൂടി അഞ്ചുമാകാമെന്ന് നിനക്ക് അംഗീകരിച്ചുകൂടാ? ഇത് ഒരു വിശാല വീക്ഷണമാണ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ സത്യത്തോടുള്ള പ്രതിബദ്ധതയല്ല. ദാർശനികമായി നോക്കിയാൽ ദർശനങ്ങളെ സത്യസന്ധമായി നോക്കിക്കണ്ടവരെല്ലാം ഈ രൂപത്തിൽ ദർശനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തിയവരായിരുന്നു, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോ ഭാരതീയതയുടെ പേരിലാണ് ഈ സുഹൃത്ത് സംസാരിച്ചത്. ഭാരതീയ ദാർശനികന്മാരിൽ അധികായന്മാരെല്ലാം സത്യത്തെ സത്യസന്ധമായി അവതരിപ്പിക്കുകയും തങ്ങൾക്ക് ശരിയെന്ന് മനസ്സിലാക്കിയ കാര്യം മാത്രമാണ് ശരി എന്ന് ശക്തമായി വാദിക്കുകയും ചെയ്തവരായിരുന്നു. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഞാൻ വേദ ഉപനിഷത്ത് കാലഘട്ടങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതെല്ലാം പൗരാണികമാണ്, മന്വന്തരങ്ങൾക്ക് മുമ്പാണ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണെന്നെല്ലാം പറയാം. ആധുനിക ഭാരതത്തിന്റെ തന്നെ ചരിത്രത്തിൽ ദർശനങ്ങളെ സത്യസന്ധമായി നോക്കിക്കണ്ട് ആ ദർശനങ്ങൾക്ക് വേണ്ടി നിലനിന്ന ആളുകൾ, ഞാൻ പറയട്ടെ, അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യരെ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? അദ്വൈതാചാര്യനാണ് ശങ്കരാചാര്യർ. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളുമായി നമുക്ക് വിയോജിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ സത്യസന്ധമല്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈയുള്ളവൻ. പക്ഷേ അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു, കാരണം അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിന് സത്യസന്ധതയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ മാത്രമാണ് സത്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി, പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതി, വിവേക ചൂഡാമണിയെ പോലെയുള്ള ശക്തമായ ഗ്രന്ഥങ്ങൾ എഴുതി. വിവേക ചൂഡാമണിയിൽ 5-ാം അധ്യായത്തിൽ 58-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറഞ്ഞു, ന സാഖ്യേന ന യോഗേന കർമ്മണാനോ ന വിദ്യയ ബ്രഹ്മാത്മൈകത്വ തത്വേന മോക്ഷഃ സിദ്ധയതിനാന്യഥ. ഈ രൂപത്തിൽ ദർശനങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ആളുകൾ എങ്ങനെയായാലും വേണ്ടിയില്ല, ഞങ്ങളുടെ കസേര മാറാതിരുന്നാൽ മതി എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സകല ദർശനങ്ങളെയും അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നു. ന സാഖ്യേന ന യോഗേന കർമ്മണാനോ ന വിദ്യയ. സാഖ്യ ദർശനം
യോഗ ദർശനം, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മ സിദ്ധാന്തം, അതേപോലെ തന്നെ വിജ്ഞാനവാദം, ഇതെല്ലാം ഇതൊന്നും ഒന്നുമല്ല, ഇതൊന്നും യഥാർത്ഥത്തിൽ മോക്ഷത്തിനുള്ള മാർഗമല്ല. പിന്നെ എന്താണ് ബ്രഹ്മാത്മൈകത്വ തത്വാന മോക്ഷ സിദ്ധയതിനാന്യത, മോക്ഷം ലഭിക്കണമോ ബ്രഹ്മവും ആത്മാവും ഒന്നാണ് എന്ന അദ്വൈതാശയം മനസ്സിനകത്തേക്ക് ആത്മാവിനകത്തേക്ക് സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മോക്ഷം ലഭിക്കൂ. സാഖ്യം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കില്ല, കർമ്മം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കില്ല, യോഗം കൊണ്ട് മോക്ഷം ലഭിക്കില്ല, ജ്ഞാന സിദ്ധാന്തം കൊണ്ട് മോക്ഷം ലഭിക്കില്ല. ഇത് പറഞ്ഞത് ശ്രീ ശങ്കരാചാര്യരാണ്. ശ്രീ ശങ്കരാചാര്യരുടെ കാലം കഴിഞ്ഞു. ശ്രീ ശങ്കരാചാര്യരെ വിമർശിച്ചുകൊണ്ട് മാധ്വാചാര്യ രംഗത്ത് വന്നു തന്റെ ദ്വൈത സിദ്ധാന്തവുമായി. മാധ്വാചാര്യർ പറഞ്ഞു ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തങ്ങൾ തെറ്റാണ്, അദ്ദേഹം പ്രസ്ഥാനത്രയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്, യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തം അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ് എന്ന് അദ്ദേഹം വളരെ സുന്ദരമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് സംസാരിച്ചു. പിന്നീട് രാമാനുജാചാര്യൻ വന്നു, അദ്ദേഹം വിശിഷ്ടാദ്വൈതത്തിന്റെ കർത്താവായി. അദ്ദേഹം പറഞ്ഞു മാധ്വൻ പറഞ്ഞതിലും അല്പം ശരിയുണ്ട്, ശങ്കരൻ പറഞ്ഞതിലും അല്പം ശരിയുണ്ട്, പക്ഷേ രണ്ടുപേർ പറഞ്ഞതും ആത്യന്തികമായി അബദ്ധമാണ്, മറിച്ച് വേദസംഹിതകളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് വിശിഷ്ടാദ്വൈത സിദ്ധാന്തമാണ്. ഇത് ദർശനങ്ങളെ സത്യസന്ധമായി നോക്കിക്കണ്ട ആളുകളുടെ വീക്ഷണങ്ങളാണ്. ഇനി നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുണ്ടായ ഈ ആര്യസമാജം, ആര്യസമാജത്തിന്റെ സ്ഥാപകരാണ് ശ്രീ ദയാനന്ദ സരസ്വതി, മഹർഷി ദയാനന്ദ സരസ്വതി എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അനുയായികൾ വിശേഷിപ്പിക്കാറ്. ഭാരതത്തിൽ ആധുനിക ഭാരതത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ വേദ സംഹിതയിൽ ജ്ഞാനമുണ്ടായിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു, വിമർശനങ്ങൾ ഉണ്ടാകാം. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈയുള്ളവൻ. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അടിസ്ഥാനപരമായി തെറ്റാണ്, പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ സത്യസന്ധതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ മാത്രമാണ് ശരിയെന്ന്. തന്റെ സത്യാർത്ഥ പ്രകാശമെന്ന ബൃഹത്തായ ഗ്രന്ഥം, അതിൽ 14 സമുല്ലാസങ്ങളാണുള്ളത്. 14 സമുല്ലാസങ്ങളിൽ അദ്ദേഹം ഓരോ അധ്യായങ്ങളിലും ഓരോ ദർശനങ്ങളെ കടപുഴക്കി വലിച്ചെറിയുകയാണ്. ഭാരതീയ ദർശനങ്ങളെയും ഭാരതീയമല്ലാത്ത ദർശനങ്ങളെയും. 13-ാമത്തെ സമുല്ലാസം തന്നെ ഇസ്ലാമിക ഖണ്ഡനമാണ്. ഇസ്ലാമിൽ അദ്ദേഹം ഖണ്ഡിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെതായ വീക്ഷാഗതിയിൽ അദ്ദേഹത്തിന്റെ ഖണ്ഡനം, ആ ഖണ്ഡനം അടിസ്ഥാനരഹിതമാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ദാർശനികമായ സത്യസന്ധതയിൽ നമുക്ക് അദ്ദേഹത്തോട് ആദരവുണ്ട്. ഇത് ദർശനങ്ങളെ സത്യസന്ധമായി നോക്കിക്കാണുകയും ആ ദർശനങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ നന്മയിലൂടെയും ധർമ്മത്തിലൂടെയും നയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സത്യസന്ധതയുള്ള ദാർശനികന്മാരുടെ കാഴ്ചപ്പാടാണ്. അതേസമയം ജനങ്ങളുടെ ദർശനം എന്തായാലും വേണ്ടിയില്ല, ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും വേണ്ടിയില്ല, ജനങ്ങൾ ഏത് രൂപത്തിലായിരുന്നാലും വേണ്ടിയില്ല, ജനങ്ങളുടെ വികാരം തങ്ങളോടൊപ്പമാകണമെന്നും ആ വികാരം തങ്ങളുടെ അധികാര കസേരക്ക് മുതൽക്കൂട്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ, അത് പല തലങ്ങളിൽ, ഇത് കേവലം രാഷ്ട്രീയ അധികാരമാകിക്കൊള്ളണമെന്നില്ല, മതപരമായ അധികാരമായിരുന്നാലും ആരെങ്ങനെയായിരുന്നാലും ഞങ്ങളുടെ ദിവ്യത്വം അംഗീകരിച്ചാൽ മതി, നിങ്ങൾ എങ്ങനെയും ജീവിച്ചോ, പക്ഷേ ഞാൻ ദൈവമാണെന്ന് അംഗീകരിച്ചാൽ മതി. നിങ്ങൾ മുസ്ലിമായിക്കോ, ക്രിസ്ത്യാനിയായിക്കോ, ജൂതനായിക്കോ, ഹിന്ദുവായിക്കോ, അതിൽ തന്നെ വേണമെങ്കിൽ വൈഷ്ണവനോ ശൈവനോ ശൂദ്രനോ എന്തായിരുന്നാലും വേണ്ടിയില്ല, എന്ത് അംഗീകരിച്ചാൽ മതി, ഞാൻ ദൈവമാണെന്ന് അംഗീകരിച്ചാൽ മാത്രം മതി എന്ന് തങ്ങളുടെ അധികാരത്തിന്റെ കാര്യത്തിൽ ഇതേപോലെ ഉള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ ദാർശനികമായ തൃഷ്ണയെയും ദാർശനികമായ ചിന്താരീതിയെയും സത്യാന്വേഷണ തൃഷ്ണയെയും തടഞ്ഞു നിർത്തി, മറിച്ച് ഈ ആളുകളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടേതായ അധികാരം കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എക്കാലഘട്ടത്തിലും ദർശനങ്ങളുടെ ഈ തരത്തിലുള്ള നിലപാട് പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം, ആരാണ് മുസ്ലിം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, സമാധാനമാണ്.
മുസ്ലിം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സമർപ്പിച്ചവനാണ്. ആ ജീവിതത്തെ ദൈവം തമ്പുരാന് സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കാനാണ് സകല പ്രവാചകന്മാരും കടന്നു വന്നത്. സകല ദൈവദൂതന്മാരും മുഹമ്മദ് നബി പഠിപ്പിച്ച ആദർശത്തിലേക്കല്ല നമുക്ക് ക്ഷണിക്കാനുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ പഠിപ്പിച്ച ആദർശത്തിലേക്കല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും ദൈവദൂതന്മാരും പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആശയത്തിലേക്ക്. ആ ആശയങ്ങളിൽ നിന്ന് ജനങ്ങൾ തിരിച്ചുപോയി എന്നത് സത്യം. ആ ആശയത്തിലേക്ക് ഭാരതീയ പ്രവാചകന്മാരടക്കം എല്ലാവരും പഠിപ്പിച്ച ആശയം, സ്രഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന ആശയം, ആ ആശയമാണ് ഇസ്ലാം. ആ ഇസ്ലാമേ സത്യമാർഗമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തിക്കുള്ള അംഗീകാരമല്ല, മറിച്ച് സ്രഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ അവൻ ലോകത്ത് വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയത്തിനുള്ള അംഗീകാരമാണ്. ആ ആശയം മാത്രമേ ശരിയാകൂ, ആ ആശയം മാത്രമേ സത്യസന്ധമാകൂ. ലോകത്തെ ആളുകൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആർക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് ആശയമെങ്കിൽ പിന്നെ ദർശനങ്ങൾ എന്തിനാണ് ഉണ്ടായത്, തത്വശാസ്ത്രങ്ങൾ എന്തിനാണ് ഉണ്ടായത്? ദർശനങ്ങളും തത്വശാസ്ത്രങ്ങളുമെല്ലാം മനുഷ്യരെ നേരായ വഴിയിലൂടെ നയിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. ഭാരതീയ ദർശനങ്ങളിൽ തന്നെ ഒരുപാട് ഉൾപിരിവുകളുണ്ട് നമുക്കറിയാം. അതിൽ തന്നെ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമ്പോൾ താന്ത്രിക ദർശനം, അഘോര ദർശനം, അഘോരമതം, ഇന്നത്തെ അടിസ്ഥാനത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് അഘോരമതത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ? അതേപോലെ തന്നെ താന്ത്രിക പദത്തെ അംഗീകരിക്കുവാൻ കഴിയുമോ? താന്ത്രിക രതിരീതികൾ, അത് സംഘരതിയെ പോലെയുള്ള വളരെ വളരെ നികൃഷ്ടമെന്ന് നമുക്ക് ആധുനിക മനുഷ്യർ വിധിക്കുന്ന സംസ്കാരമുള്ള ആധുനിക മനുഷ്യർ വിധിക്കുന്ന രീതികൾ, ഇതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അന്വേഷിക്കുക, പഠിക്കുക. ഇസ്ലാം പറയുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്ന ആശയം എന്നല്ല ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആദർശം, സ്രഷ്ടാവായ തമ്പുരാൻ അംഗീകരിക്കുക എന്ന ആദർശം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന ആദർശം. ആ നിയമനിർദ്ദേശങ്ങൾക്ക് നാം പ്രവാചകന്മാരുടെ മൊഴികളെയും അതേപോലെ തന്നെ ദൈവം തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ അടിത്തറയെയും സ്വീകരിക്കുക, പ്രമാണങ്ങളായി സ്വീകരിക്കുക എന്ന ആദർശം. ഈ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന മരണാനന്തര ജീവിതമുണ്ട് എന്ന ആദർശം. ആ മരണാനന്തര ജീവിതത്തിലെ പ്രതിഫല വേദിക്കു വേണ്ടിയാണ്, അവിടെ നിന്ന് ദൈവം തമ്പുരാന്റെ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാൻ വേണ്ടിയാണ് മനുഷ്യർ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന ആദർശം. ഈ ആദർശം പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആദർശമാണ്. ആ ആദർശത്തിൽ നിന്ന് ആളുകൾ പിഴച്ചുപോയി, ആളുകൾ വഴിതെറ്റി. അത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ദൈവികമെന്ന് 100% ഉറപ്പുള്ള സ്രോതസ്, ഇവിടെ പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആനാകുന്ന സ്രോതസ് സൃഷ്ടികർത്താവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള, മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ലാത്ത, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് സൃഷ്ടാവായ തമ്പുരാൻ തന്നെ നൽകിയ വാഗ്ദാനം. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വാഗ്ദാനം. നാം ആകുന്ന ഈ ഉദ്ബോധനം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്ന പടച്ച തമ്പുരാന്റെ വാഗ്ദാനം. ആ സൃഷ്ടാവായ തമ്പുരാന്റെ സംരക്ഷണത്തിന് വിധേയമായി കൊണ്ട് നിലനിൽക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അത് സത്യസന്ധമാണ് എന്ന്, അത് മനുഷ്യരെ ധർമ്മത്തിലൂടെ നയിക്കുമെന്ന് അത് സ്വയം അവകാശപ്പെടുന്ന വേദഗ്രന്ഥം. അതേപോലെ തന്നെ അതിന്റെ പ്രായോഗിക ജീവിത ചര്യയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ, ഇത് രണ്ടുമാണ് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഇന്നത്തെ പ്രമാണങ്ങൾ മാത്രമേ ഉള്ളൂ, മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത പ്രമാണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യർ ആ പ്രമാണങ്ങൾ പ്രകാരമാണ് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. മോക്ഷത്തിന്റെ മാർഗത്തിലേക്കാണ് അവർ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഹഡിംഗ്ടന്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംസ്കാരങ്ങളുടെ ക്ലാഷസ്, സംസ്കാരങ്ങളുടെ സംഘട്ടനം, ആ സംസ്കാരങ്ങളുടെ സംഘട്ടനം കേവലം, ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഈ വ്യക്തി എന്ന് എനിക്കറിയില്ല, ഏതായിരുന്നാലും കേവലം രണ്ട് മത സംഘടനകളല്ല, മറിച്ച് കാലാന്തരങ്ങളായി നടന്നു വരുന്ന സംസ്കാരങ്ങളുടെ സംഘടനം. ചരിത്രത്തിന്റെ അന്ത്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഇനി നടക്കാനുള്ളത് യഥാർത്ഥത്തിൽ മുതലാളിത്തവും ഇസ്ലാമും തമ്മിൽ നടക്കുന്ന സംഘടന പാടിയതും സ്ഥാപിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം. ഏതാ ഒരുപാട് വെളിച്ചം വീശുന്നുണ്ട് എങ്കിലും
മുതലാളിത്തത്തിൻ്റെതായ പ്രത്യേക കണ്ണട വെച്ചുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുവാനും അങ്ങനെ ലോകത്തിന് തന്നെ മുതലാളിത്തത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ സ്ഥായിയായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുവാൻ കഴിയൂ എന്ന് സ്ഥാപിച്ചു കൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ, ആ ഗ്രന്ഥത്തെ അപഗ്രഥിക്കുവാൻ നമുക്കിപ്പോൾ സമയം മതിയാവുകയില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഏതായിരുന്നാലും ഇവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദർശനത്തോട് നാം സത്യസന്ധതയുള്ളവരാവുക. ആരായിരുന്നാലും ഏതു ശരിയെന്ന് വിശ്വസിക്കുവാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഏത് ശരിയെന്ന് വിശ്വസിക്കുവാൻ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ തങ്ങൾ വിശ്വസിക്കുന്ന ശരി ശരി തന്നെയാണോ എന്ന് അന്വേഷിക്കുക. സ്വാഭാവികമായും ഏകനായ സ്രഷ്ടാവ് മാത്രമാണ് ആരാധനകരഹൻ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ആരാധിക്കാമെന്ന തത്വശാസ്ത്രം സ്വീകാര്യമാവുകയില്ല. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കർമ്മ ചക്രങ്ങളിൽപ്പെട്ട് ഈ ഭൂമിയിൽ തന്നെ അവൻ കർമ്മചക്രങ്ങളിൽപ്പെട്ട് പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസവും വീക്ഷണവും സ്വീകരിക്കുവാൻ നിർവാഹം ഉണ്ടാവുകയില്ല. സ്വാഭാവികമാണത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസവും അദർശനവും തമ്മിൽ സ്വാഭാവികമായ ആദർശപരമായ ആശയപരമായ സംവേദനങ്ങളും സംവാദങ്ങളും നടക്കേണ്ടത് അനിവാര്യമാണ്. പരസ്പരം അറിയാൻ, മനസ്സിലാക്കാൻ, ശരിയേത് എന്ന് തീരുമാനിക്കാൻ. ഇത് ദാർശനിക തലത്തിൽ നിലനിന്ന കാലഘട്ടത്തിലൊന്നും തന്നെ വൈകാരിക തലത്തിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടില്ല. മറിച്ച് ആ ദാർശനിക തലത്തിലുള്ള ചർച്ചകൾ നടക്കാതെ കേവലം എന്തായിരുന്നാലും വേണ്ടിയില്ല, ദർശനം തങ്ങൾക്ക് അധികാരമാണ് വലുത്, അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ജീവിത രീതിയെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വികാരങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ അധികാരം പണിയുമെന്ന് വിചാരിച്ചുകൊണ്ട് രംഗത്ത് വന്നവർ എക്കാലഘട്ടത്തിലും ദർശനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് സംഘട്ടനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം എന്ന് മാത്രമേ അഭിഷേകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഹലോ, പേര് സന്തോഷ്, പട്ടളക്കുന്ന് വീട്. കാഫിർ മുസ്ലിമുകൾ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് ഖുർആൻ അനുശാസിക്കുന്നതുകൊണ്ട് കാഫിർ മുസ്ലിമുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് ഖുർആൻ അനുശാസിക്കുന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ കാഫിറുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലുവാനുള്ള നിർദ്ദേശമുണ്ടോന്ന് സൂറത്തിന്റെ ചോദ്യം. ഒറ്റ വാക്കിലെ ഉത്തരം ഉണ്ട് എന്ന്. അതെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, അഥവാ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊന്നുകളയുക. അതിനു മുമ്പ് ഈ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന വകമാണ്. അതേപോലെ തന്നെ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ വചനങ്ങളിൽ 5-ാമത്തെ വചനത്തിൽ ഇതേപോലെ കാണാൻ കഴിയും. എന്താണ് ഇവിടെ ഈ വചനങ്ങൾ? നമ്മൾ 14 കാലമായി പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും, നമ്മൾ ഈ വചനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ദൈവികമാണ് എന്നും ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം മനുഷ്യരെ മോക്ഷത്തിലേക്ക് നയിക്കുമെന്നും അതിലെ കൽപ്പനകൾ ഓരോന്നും നടപ്പാക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നും വിശ്വസിക്കുന്ന ആളുകൾ 14 കാലമായി പരിശുദ്ധ ഖുർആനിൽ
വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണത്. പക്ഷേ ഈ 14 നൂറ്റാണ്ടിൽ ഒരിക്കലെങ്കിലും ഈ പരിശുദ്ധ ഖുർആനിലെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവസരം കിട്ടിയാൽ ഒരു അമുസ്ലിമിനെ കൊല്ലണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനെയെങ്കിലും, ലോകത്ത് ഈ ചരിത്രത്തിൽ ഒരു മുസ്ലിമിനെയെങ്കിലും, ഒരു മുസ്ലിമിനെയെങ്കിലും ഈ പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? നാം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഞാൻ ആ വചനത്തിലേക്ക് വരുന്നുണ്ട്. ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ അതല്ലെങ്കിൽ അതിനുശേഷം ഏതെങ്കിലും കാലഘട്ടങ്ങളിലോ, നമുക്കറിയാമല്ലോ ഭാരതം ഇന്ത്യ രാജ്യം 1000 കൊല്ലത്തോളം മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. 1000 കൊല്ലത്തോളം മുസ്ലിം നാമധാരികൾ ഉണ്ടായിരുന്നതിൽ, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവരുണ്ടായിരുന്ന ഭരണകർത്താക്കളിൽ, അതെല്ലാം മറ്റൊരു വശം. ഏതായിരുന്നാലും ആ ഭരണ കാലഘട്ടത്തെ കുറിച്ച് വിമർശനാത്മകമായ നിരവധി വിശകലനങ്ങളുണ്ട്. ഏറ്റവും വലിയ വർഗീയവാദികളായി മതമൂലികവാദികളായി ചിത്രീകരിക്കപ്പെടുന്ന മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ കുറിച്ചുള്ള വിമർശനങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് ചോദിക്കുവാനുള്ളത് ഇവരോട്, ആ മതമൂലികവാദികളും വർഗീയവാദികളും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പ്രതീകങ്ങളുമെല്ലാം ആയിരുന്ന ഈ ഭരണാധികാരികൾ ഇന്ത്യ രാജ്യം ഭരിച്ച കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പരിശുദ്ധ ഖുർആനിലെ വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു അമുസ്ലിമിനെ കൊന്നാൽ കൊല്ലേണ്ടത് കണ്ടെടുത്ത് വെച്ച് കൊല്ലേണ്ടതിന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി ഒരാളെയെങ്കിലും ചരിത്രത്തിൽ കൊലക്കത്തിക്ക് വിധേയമാക്കിയത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചരിത്രകാരൻ? ഇന്ന് നമുക്ക് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഗൾഫുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയേണ്ടതില്ല. എല്ലാ രാജ്യത്തും മുസ്ലിങ്ങൾ ആളും അമുസ്ലിങ്ങളും എല്ലാം പോയി ജീവിച്ചുകൊണ്ടിരിക്കുന്നു മധ്യ ഗൾഫ് രാജ്യങ്ങളിൽ. തീർച്ചയായും ഒരുപാട് പ്രയാസങ്ങൾ ഇവിടെ നിന്ന് പോയ ആളുകൾക്ക്, പ്രവാസികൾക്ക് അനുഭവപ്പെടേണ്ടി വരാറുണ്ട്. അറബികളുടെ പല രീതിയിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അറബികളുടെ, അതല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളുടെ, അങ്ങനെ പറയാം നമുക്ക് വിഷയവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട്, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആ ജോലിക്കിടയിൽ അവരുടെ പീഡനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് വരാറുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു അറബി, ഇയാളെ കൊന്നാൽ കൂലി കിട്ടുന്ന കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന ഖുർആന്റെ കൽപ്പന, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഈ രൂപത്തിൽ പടച്ചോന്റെ അടുത്ത് കൂലി ഇട്ടാൻ വേണ്ടി ഖുർആൻ പറയുന്നു എന്നുള്ള കാരണത്താൽ മെല്ലെ കൊണ്ടുപോയി കൊന്ന ചരിത്രം ഈ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി നമുക്ക് ഗൾഫുമായുള്ള ബന്ധത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിലെ വചനത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ആരും ആ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നല്ല മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയെങ്കിലും വിമർശകർക്ക് ഉണ്ടാകേണ്ടതല്ലേ? പിന്നെ ആര് മനസ്സിലാക്കുന്നു അത്? അത് മനസ്സിലാക്കുന്നത് വിമർശകരാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന് കണ്ടെടുത്ത് വെച്ച് കൊല്ലുവാനുള്ള കൽപ്പന ആയി സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അവതരിപ്പിച്ച് മുസ്ലിങ്ങൾ ഇതാ വാളുമായി നടക്കുകയാണ്. അതുകൊണ്ട് ഇത് എന്റെ ഹിന്ദു സഹോദര, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദര, എന്റെ പ്രത്യേക മതവിശ്വാസി, നമുക്ക് ജാതി ഈ വിഷയത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ടല്ല സംസാരിക്കുവാനുള്ള, എന്റെ പ്രത്യേക മതവിശ്വാസി, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ ഏത് സമയത്തും തക്കം പാർത്തിരിക്കുന്നവനാണ് മുസ്ലിം, അവൻ ഭീകരവാദിയാണ്, അവൻ നിന്റെ അടുത്തിരിക്കുന്ന മുസ്ലിം അവൻ വർഗീയവാദിയാണ്, അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം, അവനെ നീ ഭയപ്പാടോടുകൂടി ഏത് സമയത്തും നോക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചവർക്ക് അല്ലേ യഥാർത്ഥത്തിൽ തെറ്റുപറ്റുന്നത്? എന്താണ് ഖുർആനിലെ വചനം? പരിശുദ്ധ ഖുർആനിലെ 190 ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190 മുതൽക്കുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് ഇക്കാര്യം മനസ്സിലാകും. അത്രേ ഉള്ളൂ ആ വചനങ്ങളുടെ സന്ദർഭത്തിൽ അടർത്തിയെടുക്കുകയാണ്, എന്നിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാവുമ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റാണ്. ഉണ്ട്, പക്ഷേ സന്ദർഭത്തിൽ അടർത്തിയെടുക്കപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിലെ 190-ാമത്തെ വചനം മടുക്കുക നിങ്ങൾ. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും,
ഖുർആൻ പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരുമായി യുദ്ധം ചെയ്യണം? ആരുമായി യുദ്ധം ചെയ്യണം? ദൈവത്തിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലാകണം യുദ്ധം. അതല്ലാതെ നിങ്ങൾക്ക് രാജ്യം പറ്റി പിടിക്കാനല്ല, അധികാരം സ്ഥാപിക്കാനല്ല, ദൈവമാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരുമായി? അല്ലദീന യുഖാതിലൂനകും, നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി. നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായിട്ടാണ് യുദ്ധം. ആ യുദ്ധരംഗത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വലാത്ത അതതു, നിങ്ങൾ ഒരിക്കലും അതിരുകടക്കാൻ പാടില്ല. പടച്ച തമ്പുരാന്റെ അതിർവിരം വരമ്പുകളുടെ യുദ്ധരംഗത്താണ് എന്ന് വിചാരിച്ച് ഏത് തോന്നിവാസവും ചെയ്യാൻ പാടില്ല. കൃത്യമായ ദൈവികമായ കൽപ്പനകളുണ്ട്, ആ കൽപ്പനകൾ പാലിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എന്താ കാരണം? പടച്ച തമ്പുരാന അതിര് കടക്കുന്നവരെ, അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നേയില്ല. എന്നിട്ടാ പറയുന്നത് വഖ്ദുലൂഹും ഹൈസു സഖിഫ്തുമുഹും, നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊന്നുകളയുക. എവിടെ? യുദ്ധത്തിന് വരുന്നവരെ, യുദ്ധത്തിന് വരുന്നവരെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലരുത്. എന്താണ് കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന് നിലനിൽക്കാൻ കഴിയുമോ സഹോദരന്മാരെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക, യുദ്ധത്തിന് വരുന്നവരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആ യുദ്ധ സന്ദർഭമാണ് ഇവിടെ വിവക്ഷ. യുദ്ധ സന്ദർഭത്തിൽ നിങ്ങൾ എവിടെ വെച്ച് അവരെ കണ്ടാലും അവരെ കൊന്നുകളയുക. യുദ്ധത്തിന്റെ സന്ദർഭമാണിത്. യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധമാണ്. അവിടെ മറ്റ് മറ്റ് വൈകാരികതകൾക്ക് സ്ഥാനമില്ല. തീർച്ചയായും നിങ്ങളുമായി യുദ്ധത്തിന് വന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊന്നുകളയുക. പരിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണത്. എന്നിട്ട് 192-ാമത്തെ വചനത്തിൽ വീണ്ടും പറഞ്ഞു ഖുർആൻ, ഫൈൻ ഇൻതഹു ഫൈനല്ലാഹു ഗഫൂറു റഹീം. ഇനി അവർ വിരമിക്കുകയാണെങ്കിലോ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് കേട്ടോ. അവർ വിരമിക്കുകയാണെങ്കിൽ പിന്നീട് അവരുമായി യാതൊരു പ്രശ്നവുമില്ല. ഖുർആൻ വീണ്ടും പറഞ്ഞു, വഖാതിലൂഹും വഖാതിലൂഹും ഹത്താ ലാ തകൂനു ഫിത്ന ഹത്താ ലാ തകൂന ഫിത്ന വയകൂന ദീന ലില്ലാ ഫൈൻ ഇൻതഹു ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിബീൻ. ഖുർആൻ വീണ്ടും പറയാണ്, നിങ്ങൾ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യണം. മതം മുഴുവനും ദൈവം തമ്പുരാനാകുന്നത് വരെ, മതത്തിന്റെ വിഷയത്തിൽ പീഡനം നിലനിൽക്കാതെ, പീഡനമില്ലാതാക്കുന്നത് വരെ നിങ്ങൾ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, ഫൈനിൻ തഹൂദ്, അവർ വിരമിക്കുകയാണെങ്കിലോ, അവർ വിരമിക്കുകയാണ് യുദ്ധത്തിൽ നിന്ന് വിചാരിക്ക എങ്കിൽ, ഫല ഉദ്വാന ഇല്ല അല ദ്വാലിബീൻ, പിന്നീട് അവർക്കെതിരെ യാതൊരു അതിക്രമ നടപടി ഉണ്ടാവാൻ പാടില്ല. പിന്നീട് അവർ വിരമിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ യാതൊരു അതിക്രമ നടപടികൾ ഉണ്ടാവാൻ പാടില്ല, അതിക്രമകാരികൾക്കെതിരല്ലാതെ. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കുക, ഖുർആനിലെ ഈ വചനം സന്ദർഭത്തിൽ നടത്തിയെടുക്കുന്നു, എന്നിട്ടിതാ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനാണ് എന്ന് പറയുന്നു. ഇങ്ങനെ അടർത്തിയെടുത്താൽ ലോകത്തിലെ ഏത് ഗ്രന്ഥത്തെയാണ്, ഏത് ദർശനത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാതിരിക്കുക? ഏത് ഗ്രന്ഥത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാതിരിക്കും? ഏത് നിങ്ങൾ ഏതും കൊടുക്കുക, ഏത് ഗ്രന്ഥം എടുക്കുക, സന്ദർഭങ്ങളിൽ നടത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധാരണ ജനകമായി അവതരിപ്പിച്ചാൽ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാതിരിക്കുക? ബൈബിളാകട്ടെ, വേദങ്ങളാകട്ടെ, ഇനി ഉപനിഷത്തുകളാകട്ടെ, ഗീതയാകട്ടെ, എന്ത് തന്നെയായിരുന്നാലും, ഇനി മറ്റ് ഗ്രന്ഥങ്ങളാകട്ടെ, ഏതിനെ ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് തങ്ങളുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും? ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന രംഗമുണ്ട്. ആ രംഗം യുദ്ധത്തിനുള്ള പ്രേരണയാണ്. ഗീതയിലെ പൊതുവെയുള്ള ഉള്ളടക്കം നമുക്കറിയാവുന്നതാണ്. ഗീത തന്നെ യുദ്ധത്തിനുള്ള പ്രേരണയാണ്. ആ യുദ്ധത്തിന് ചടുലമായി പ്രേരിപ്പിക്കുന്ന രംഗമുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ. എന്താണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ എതിരിൽ നിൽക്കുന്ന ആളുകൾ, അർജുനൻ പറയാണ്, എതിരിൽ നിൽക്കുന്ന ആളുകൾ അവർ നമ്മുടെ പൂർവ്വ പിതാക്കൾ, പ്രായമായ ആളുകൾ, നമ്മുടെ ഗുരുക്കന്മാർ. ഇവർക്കെതിരെ യുദ്ധം ചെയ്ത് എനിക്കെന്തിനൊരു അധികാരം? താൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുത്. അർജുനൻ, ആ അർജുനരെയാണ് ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. എത്രത്തോളം അവസാനം പിന്തിരിയുവാൻ അവസാനത്തെ തീരുമാനവുമായപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി, അദ്ദേഹം നൽകുന്ന പ്രചോദന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. ഗീതയിലെ 2-ാം അധ്യായത്തിന് 37-ാമത്തെ വചനമാണ്.
യുദ്ധം ചെയ്യൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ നിർബന്ധമാണ്. നീ നിർബന്ധമായി യുദ്ധം ചെയ്തേ തീരൂ. കാരണം കൗന്ദേയ, നിന്റെ നിർബന്ധമായ ബാധ്യതയാണത്. യുദ്ധത്തിൽ നീ മരിച്ചാൽ ഹദോവ പ്രാപ്സസി സ്വർഗം, നീ മരിച്ചാൽ നീ സ്വർഗത്തിലേക്ക് പോകും. പിന്നെ എന്തിനു നീ ഭയപ്പെടണം? അഥവാ നീ ജയിച്ചാലോ? നീ ജയിച്ചാൽ നിനക്ക് ഭരണാധികാരവും ലഭിക്കും. അതുകൊണ്ട് ജയിച്ചാലും തോറ്റാലും നിനക്ക് നഷ്ടമില്ല. നീ യുദ്ധത്തിന് നിലയുറപ്പിക്കണം. നിന്റെ കർമ്മ മാർഗം അതാണ്, നിന്റെ വർണ്ണധർമ്മം അതാണ് എന്ന് പഠിപ്പിക്കുന്ന വചനം മാത്രം കണ്ടെടുത്തിട്ട് ആകെ ഹൈന്ദവ ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഗീത യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം മാത്രം പഠിക്കുന്നു. ജനങ്ങളോട് എപ്പോഴും യുദ്ധം ചെയ്യാനാണ് പറയുന്നത് എന്നും ശ്രീകൃഷ്ണ ഉപദേശം തന്നെ ഏത് സമയത്തും യുദ്ധത്തിന് ഒരുങ്ങുക, കാരണം യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് സ്വർഗം ലഭിക്കും, ജയിച്ചാലോ രാജ്യാധികാരം ലഭിക്കുന്ന പറയുന്നത് എന്നും ദുർവ്യാഖ്യാനിച്ചാൽ അത് ഗീതയോടും ഭാരതീയ ദർശനത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. തീർച്ചയായും നമ്മളത് പറയൂല. അതിനതിൻ്റെതായൊരു സാഹചര്യമുണ്ട്, അതിനതിൻ്റെതായൊരു ഭൂമികയുണ്ട്. പരിശുദ്ധ ഖുർആനാകട്ടെ ഇവിടെ യുദ്ധരംഗത്തുള്ള വചനങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നു. യുദ്ധരംഗത്തെ നീതി എന്താണ് എന്ന് പഠിപ്പിക്കുന്നു. യുദ്ധരംഗത്ത് കയ്യും കെട്ടി മറ്റുള്ളവന്റെ വെട്ടുകൊല്ലാനല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്, മറിച്ച് കണ്ടിടത്ത് വെച്ച് വെട്ടാനാണ്. സൂറത്ത് മുഹമ്മദിലെ നാലാമത്തെ വചനമുണ്ട് ഖുർആനിലെ 47-ാമത്തെ അധ്യായം, വൈദാ ലഖീതമുല്ലദീന കഫറു ഫലറബർ റിഖാബ് എന്നാണ് ഖുർആനിലെ വചനം. വളരെ ദീർഘമായ വചനത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അഥവാ യുദ്ധത്തിൽ നിങ്ങൾ കാഫറുകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരുടെ പെരടിക്ക് നോക്കി വെട്ടുക. ഈ വചനം മാത്രം എടുത്ത് ഉദ്ധരിക്കണം. ഈ വചനത്തിന് 47-ാമത്തെ ദീർഘമായ വചനത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത്. സൂറത്ത് മുഹമ്മദിലെ എന്താണ്, കാഫറുകളെ അവിശ്വാസികളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ പെരടിക്ക് നോക്കി തന്നെ വെട്ടുക എന്നാണ് പഠിപ്പിക്കുന്നത് എന്നാണ് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പറയുന്നത് പെരടിക്ക് വെട്ടാൻ തന്നെയാണ്. കാഫറുകളെ അഥവാ വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ പെരടിക്ക് തന്നെ നോക്കി വെട്ടണം. പക്ഷേ യുദ്ധത്തിന് വരുന്ന ആളുകളെയാണ് വെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിന് വരുന്ന യുദ്ധരംഗത്തുള്ള വചനമാണ്. യുദ്ധത്തിന് വരുന്ന ആളുകളെ പെരടിക്ക് വെട്ടണം തന്നെയാണ് ഖുർആന്റെ കൽപ്പന. അതല്ലാതെ യുദ്ധത്തിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ അഹിംസയുടെ ആളുകളാണ്, സമാധാനത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് അഹിംസാ സിദ്ധാന്തവുമായി നമുക്ക് വെള്ളക്കൊടി കാണിച്ചു കൊടുക്കാൻ ഇന്ത്യൻ പട്ടാളത്തോട് നമ്മൾ പറയാറില്ലല്ലോ. യുദ്ധരംഗത്ത് സ്വാഭാവികമായും ഇങ്ങോട്ട് വെട്ടുന്നവരെ തിരിച്ചു വെട്ടാൻ കൽപ്പിക്കാത്തൊരു ദർശനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ പ്രായോഗികമായൊരു ദർശനത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധരംഗത്തുള്ള വചനങ്ങളെ, ആ വചനങ്ങളെ യുദ്ധരംഗത്തേക്ക് യുദ്ധരംഗത്ത് മാത്രമായി മനസ്സിലാക്കുക, ആ രംഗത്തുള്ള വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പരിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പേര് ഷക്കീർ, മണ്ണുത്തിന്ന് വരുന്നു. മാംസഭക്ഷണം ഖുർആൻ അനുവദിച്ചത് മൃഗങ്ങളോടുള്ള ക്രൂരതയല്ലേ ഇസ്ലാമിന്റെ ഭീഷ്മ? മാംസഭക്ഷണം ഖുർആൻ അനുവദിച്ചത് മൃഗങ്ങളോടുള്ള ക്രൂരതയല്ലേ ഇസ്ലാം സ്നേഹത്തിന്റെ മതമാകുന്നത് എങ്ങനെയാണ്? മാംസഭക്ഷണം പരിശുദ്ധ ഖുർആൻ അനുവദിച്ചിട്ടുണ്ട് എന്നത് സത്യം. ഇത് ക്രൂരതയല്ലേ എന്ന് ചോദിച്ചാൽ കേവലം ഒരു മൃഗത്തിൻ്റെ മാത്രം അവസ്ഥ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അത് കേവലമായ അർത്ഥത്തിൽ ക്രൂരതയാണ് എന്നും പറയേണ്ടി വരും. എന്നാൽ ഈ ക്രൂരത നിലനിൽക്കാതെ ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ദൈവം തമ്പുരാൻ സ്നേഹവാനും കാരുണ്യവാനും വടിയത് നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ദൈവം തമ്പുരാന്റെ സൃഷ്ടികളാണ് ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനുമെന്ന് നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ആ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയാണ് ഒരു ജൈവവർഗം മറ്റൊരു ജൈവവർഗത്തിന് ഭക്ഷണമാവുക എന്നത് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഈ ഈ ഭൂമിയിൽ മാംസഭക്ഷണമെന്ന ഒന്നുണ്ടാകാനേ പാടില്ല എന്ന് നാം വിധിച്ചാൽ, തീർച്ചയായും മാംസഭുക്കുകളായ ജീവവർഗങ്ങളെല്ലാം, ആ ജീവവർഗങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകൂല. അപ്പൊ ആരോടാണ് ക്രൂരത? സ്വാഭാവികമായും
സിംഹത്തെപ്പോലെ കടുവയെപ്പോലെ പുലിയെപ്പോലെയുള്ള ജീവികൾ, ആ ജീവികൾ മാംസബുക്കുകളാണ്. ആ ജീവികൾക്ക് മാംസം മാത്രം തിന്നുപോകാനുള്ള കഴിവ് കൊടുത്തത് പടച്ചതമ്പുരാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ജീവികൾ സ്വാഭാവികമായും ചെറിയ ജീവികളെ, സസ്യബുക്കുകളായ ജീവികളെ, മുയലുകളെയും മാനുകളെയും എല്ലാം തിന്ന് ജീവിക്കുന്നു. ആ വ്യവസ്ഥയുണ്ടാക്കിയത് ദൈവം തമ്പുരാനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. എങ്കിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പുമായി തന്നെ ബന്ധപ്പെട്ട് നമ്മൾ എക്കോളജിയിൽ പഠിക്കുന്ന, പരിസ്ഥിതി ശാസ്ത്രത്തിൽ പഠിക്കുന്ന ജൈവവർഗങ്ങളുടെ നിലനിൽപ്പ്, പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള നിലനിൽപ്പ്, ആ നിലനിൽപ്പ് തന്നെ ഈ ക്രൂരതയിൽ അധിഷ്ഠിതമാണ് എന്ന് പറയേണ്ടി വരും. എന്താണ് മനുഷ്യന്റെ സ്ഥിതി? ഇനി കേവലം മനുഷ്യൻ, നമ്മൾ ഈ ക്രൂരത നിർത്തുക, ഈ ക്രൂരത നിർത്തുക എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക എന്ത്? സസ്യഭക്ഷണം മാത്രം കഴിക്കാം എങ്കിൽ ക്രൂരത നിൽക്കുമോ? നമ്മൾ അതും ആലോചിക്കേണ്ടതുണ്ടല്ലോ. സസ്യഭക്ഷണം മാത്രം കഴിക്കാമെന്ന് തീരുമാനിച്ചാൽ ക്രൂരത ഇല്ലാതാകുമോ? ഇല്ല എന്നുള്ളതല്ലേ സത്യം. ഓരോ സസ്യഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴും 1000 സെല്ലുകളെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കോശങ്ങളെ. ഓരോ കോശവും ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഓരോ കോശവും ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഒരു സസ്യജന്യ വസ്തു നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ജൈവകോശങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നു. അപ്പോ സസ്യവും തിന്നാൻ പറ്റില്ല. പിന്നെ എന്താണ് ഭക്ഷിക്കുക? പിന്നീടുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യപ്രകൃതിയിൽ സസ്യഭക്ഷണവും മാംസഭക്ഷണവും അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? അതാണ് നമുക്ക് പിന്നീട് ചിന്തിക്കുവാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൃഷ്ടി പ്രപഞ്ചം മൊത്തത്തിൽ സൃഷ്ടാവായ തമ്പുരാന്റെ ദാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മതവിശ്വാസികൾ, ദൈവവിശ്വാസികൾ. ആ സൃഷ്ടാവായ തമ്പുരാൻ കാരുണ്യമൂർത്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എങ്കിൽ, ഈ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് ജൈവവർഗങ്ങളുടെ പാരസ്പര്യവും നിലനിൽപ്പും എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ആ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് സസ്യബുക്കുകളെ മാംസബുക്കുകൾ തിന്നുകയും സസ്യങ്ങളെ സസ്യബുക്കുകൾ തിന്നുകയും ആ മാംസബുക്കുകളും സസ്യബുക്കുകളും എല്ലാം വീണ്ടും സസ്യങ്ങൾക്ക് ആഹാരമായി തീരുകയും എല്ലാം ചെയ്യുന്ന ഈ ചംക്രമണ വ്യവസ്ഥ എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ആ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് മനുഷ്യന്റെ മാംസഭക്ഷണവും സസ്യഭക്ഷണവും എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്താണ് പിന്നെ? പിന്നീട് നമ്മൾ ചിന്തിക്കുവാനുള്ള മനുഷ്യ പ്രകൃതിയുമായുള്ള ബന്ധമാണ്. ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് മാംസഭക്ഷണവും സസ്യഭക്ഷണവും തിന്നാൻ പറ്റുന്ന രീതിയിലാണോ? ആണ് എന്നത് സത്യം, നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ കൂടുതലൊന്നും അതിന്റെ ശാസ്ത്രീയമായ അടിത്തറയിലേക്കൊന്നും കയറി ചെല്ലാതെ തന്നെ നിങ്ങൾ കേവലം വായ തുറന്നു നോക്കിയാൽ മതി. ഒരു സസ്യബുക്കിന്റെ വായ തുറന്നു നോക്കുക, മാംസബുക്കിന്റെ വായ തുറന്നു നോക്കുക, ഈ രണ്ടിന്റെയും വായയിലുള്ള പല്ലുകൾ നോക്കുക, അതിന്റെ ശാസ്ത്രീയമായ നാമങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, പരിശോധിക്കുക. എന്നിട്ട് മനുഷ്യന്റെ വായിലെ പല്ലു നോക്കുക. അവിടെ രണ്ട് കൂട്ടരുടെയും വായിലെ പല്ലുകളെ, രണ്ട് കൂട്ടരുടെയും പല്ലുകളുടെ അതേപോലെയുള്ള പല്ലുകൾ മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കോമ്പല്ലുകളും ഒളിപ്പല്ലുകളും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? മനുഷ്യന് രണ്ട് തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുവാൻ പറ്റിയ രീതിയിലാണ് പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി നിങ്ങൾ പരിശോധിക്കുക, ദഹന വ്യവസ്ഥ, മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ രണ്ടു തരം ഭക്ഷണങ്ങളെയും ദഹിപ്പിക്കുവാൻ ഉള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതുകൊണ്ടാണല്ലോ കഴിക്കാൻ കഴിയുന്നത്. അല്ലാതെ നാം ഒരു സസ്യബുക്കിന്റെ മുന്നിൽ മാംസം കൊണ്ടുപോയി വെച്ചാൽ അതിന് കഴിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു മാംസബുക്കിന്റെ മുന്നിൽ സസ്യം ജന്യമായ വസ്തുക്കൾ കൊണ്ടുപോയി വെച്ചാൽ അതൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അവയുടെ ജനിതക കോഡുകളിൽ തന്നെ അവ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന്റെ ആമാശയം ഇവ രണ്ടും ദഹിപ്പിക്കുവാൻ പറ്റിയ രീതിയിലുള്ളതല്ല. മനുഷ്യന്റെ ആമാശയം അങ്ങനെയല്ല. രണ്ടു തരം സസ്യജന്യ വസ്തുക്കളെയും മാംസജന്യ വസ്തുക്കളെയും ദഹിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാംസഭക്ഷണം എന്നുള്ളത്, മാംസഭക്ഷണം മനുഷ്യന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരാൾക്ക് നല്ല മുസ്ലിമാകണമെങ്കിൽ അയാൾ മാംസം തിന്നേ തീരൂ എന്നൊന്നും നയമല്ല.
ഒരു സസ്യബുക്കിന് അയാൾക്ക് സസ്യാഹാരം മാത്രമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുക. അയാൾക്കൊരു നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയും, അത് മറ്റൊരു വശം. പക്ഷേ ഇത് ഹറാമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, പരിശുദ്ധ ഖുർആൻ അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഖുർആൻ അനുവദിച്ചിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിയമനിർദ്ദേശങ്ങൾ ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും ഒരേപോലെ ബാധകമാണ്. ഖുർആൻ മാംസഭക്ഷണം പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്നത് എല്ലായിടത്തുമുള്ള ആളുകൾക്ക് ഒരേപോലെ സ്വീകരിക്കുവാൻ കഴിയണം. ഇന്നും നമുക്കറിയാം മാംസഭക്ഷണമല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പറ്റാത്ത ധ്രുവപ്രദേശങ്ങളിൽ പിഗ്മികളെ കുറിച്ച്. പിഗ്മികളും മനുഷ്യരാണ്. ആ പിഗ്മികൾക്ക് ഇസ്ലാം അപ്രായോഗികമായി തീരും. ഇപ്പൊ നമുക്ക് ഗൾഫ് നാടുകളിലെല്ലാം ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ട് പച്ചക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം. എന്താ, ഇറക്കുമതിയും കയറ്റുമതിയും അതേപോലെ തന്നെ ഫ്രീസിങ്ങിനുള്ള ശീതീകരണത്തിനുള്ള സംവിധാനങ്ങളും എല്ലാം കുറേയധികം പുരോഗമിച്ചതുകൊണ്ട്. ഇന്നലകളിൽ ഈത്തപ്പഴം ഒഴിച്ചു നിർത്തിയാൽ, അതല്ലെങ്കിൽ ഏതാനും മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന ചില പച്ചക്കറികൾ ഒഴിച്ചു നിർത്തിയാൽ, മരുഭൂമിയിലെ സാധാരണക്കാരുടെ ഭക്ഷണം മാംസഭക്ഷണമായിരുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആൻ നിരോധിച്ചാൽ സ്വാഭാവികമായി തന്നെ ഖുർആനിലെ നിയമനിർദ്ദേശങ്ങൾ അപ്രായോഗികമായി തീരും. ഇനി ക്രൂരത എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ കേവലം ആപേക്ഷികമാണ്. ജന്തുക്കളെ കൊല്ലുന്നത് ക്രൂരതയാണെന്ന് പറയാമെങ്കിൽ സസ്യങ്ങളെ കൊല്ലുന്നതും ക്രൂരതയാണെന്ന് പറയേണ്ടി വരും. സസ്യത്തിനും ജീവനുണ്ടല്ലോ. ഇപ്പോ നമ്മൾക്കൊരു 1200 കൊല്ലം മുമ്പാണെങ്കിൽ നമുക്ക് പറയായിരുന്നു, പക്ഷെ ഇപ്പോ നമുക്കറിയാം സസ്യത്തിനും ജീവനുണ്ട്. ആ സസ്യത്തിനുള്ള ജീവനെ പോലെ, അതിന് വേദനയുള്ളതുപോലെ, അതിന് പ്രയാസമുള്ളതുപോലെ, വികാരങ്ങൾ പോലും സസ്യത്തിനുണ്ട് എന്നും സംഗീതം പോലും സസ്യം ആസ്വദിക്കുന്നു എന്നുമെല്ലാമുള്ള പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജൈന സന്യാസിയുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് ജന്തുക്കൾക്കെല്ലാം 5 ഇന്ദ്രിയങ്ങളുണ്ട്, സസ്യത്തിന് 3 ഇന്ദ്രിയങ്ങളുള്ളൂ. അതുകൊണ്ട് 2 ഇന്ദ്രിയങ്ങൾ കുറവാണ്, അതുകൊണ്ട് സസ്യഭക്ഷണത്തിന് കുഴപ്പമില്ല, സസ്യജന്യ ഭക്ഷണത്തിന് കുഴപ്പമില്ല. അപ്പോ തിരിച്ചു ചോദിച്ചത് ഒരു എൻ്റെ ഒരു സഹോദരൻ, അയാൾക്ക് കണ്ണും കാതുമില്ല, അയാളെ കൊല്ലലാണോ? അതല്ല, കണ്ണും കാതുമുള്ള ഒരാളെ കൊല്ലലാണ് ഏറ്റവും വലിയ ക്രൂരത. സത്യത്തിൽ ഇതെല്ലാം നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് കണക്കാക്കുമ്പോൾ ആപേക്ഷികമായി കടന്നു വരുന്ന പ്രശ്നങ്ങളാണ്. സത്യത്തിൽ ഈ ജൈവലോകത്ത് സ്വാഭാവികമായി തന്നെ ചില ജീവികൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും മിനിമം ആ പ്രയാസം കുറക്കാനാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശ്രമിച്ചിട്ടുള്ളത്. ആ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ ആ രൂപത്തിലുള്ളതാണ്. നിങ്ങൾ ഓരോ നിർദ്ദേശങ്ങൾ എടുത്തു നോക്കിയാലും കാണാൻ കഴിയും. ഒരു പ്രയാസം ഉണ്ടാകരുതെന്ന് വിചാരിക്കുന്ന ആളുകൾ അവസാനം ഏറ്റവും വലിയ പ്രയാസത്തിലാണ് പോയി പെടുക എന്നുള്ളത് വളരെ വലിയൊരു സത്യവുമാണ്, വളരെ വലിയൊരു സത്യമാണ്. ഉദാഹരണം, ഞാൻ ഒരു കഥ പറയാറുണ്ട്, ഒരു ജൈന സന്യാസിയുടെ കഥ. അദ്ദേഹത്തിന് ഒന്നിനും കൊല്ലാൻ പാടില്ല, അങ്ങനെ കൊല്ലാൻ പാടില്ലാത്ത അദ്ദേഹത്തിന്റെ താടിക്കുള്ളിൽ ഒരു ഉറുമ്പ് കയറി, ഇങ്ങനെയൊക്കെ കയറിയതാണ്. ഉറുമ്പ് കടിച്ചിട്ട് യാതൊരു നിർവാഹവുമില്ല, ഉറുമ്പിനെ തൊടാൻ വയ്യ, കാരണം തൊട്ടാൽ അത് ചത്തുപോകും. ഉറുമ്പിനെ വെറുതെ വിടാൻ വയ്യ, വെറുതെ വിട്ടാൽ അത് ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് അത് പ്രയാസപ്പെട്ട് ആരെങ്കിലും ചവിട്ടി ചത്തുപോകും. അതുകൊണ്ട് അദ്ദേഹം ഉറുമ്പിനെ ഉറുമ്പും കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയി വിടാൻ തീരുമാനിച്ചു. ഉറുമ്പും കൂട്ടത്തിൽ എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം നല്ല താടി വെച്ചു കൊടുത്തു ഉറുമ്പ് കൂട്ടത്തിൽ. താടിയിൽ നിന്ന് ഈ ഉറുമ്പ് എല്ലാം ഇറങ്ങിപ്പോകാൻ വേണ്ടി അയാൾ വിദ്യ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയമായപ്പോഴേക്ക് ഈ വിദ്യ ഒന്നും അറിയാത്ത ബാക്കിയുള്ള ഉറുമ്പുകളെല്ലാം താടിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉറുമ്പ് കടിയേറ്റപ്പോ പ്രയാസപ്പെട്ട് താടി ഒന്നിച്ച് പിടിച്ച് തിരിക്കേണ്ടി വന്നു. ഒരുപാട് ഉറുമ്പുകൾ ചത്തുപോകേണ്ടി വന്നു. ഒരു ഉറുമ്പിനെ വേദനിപ്പിക്കാനുള്ള പ്രയാസം കൊണ്ട് ഒരുപാട് ഉറുമ്പുകളെ കൊല്ലേണ്ടി വന്നു എന്നുള്ളതൊരു കഥയല്ല. ഇതൊരു ഒരു ഈ സംഭവം ചിലപ്പോൾ ഒരു കഥയായിരിക്കാം, പക്ഷേ വസ്തുത നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പൂർണമായും ഒരു ജൈവവർഗത്തെയും നശിപ്പിക്കാൻ പറ്റുകയില്ല എന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ, പനി വന്നാൽ, ജലദോഷം വന്നാൽ, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ ചികിത്സിക്കും? ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാതെ ചികിത്സിക്കാൻ കഴിയുമോ? അപ്പോ ഓരോ രംഗത്തും നശിപ്പിക്കേണ്ടത് ആവശ്യമായി വരും.
ഹിംസ ആവശ്യമായി വരും. ഇവിടെ ദൈവിക മാർഗദർശനം പ്രസക്തമാണ്. എന്തിനെയൊക്കെ ഹിംസിക്കാം, എന്തിനെയൊക്കെ ഹിംസിച്ചുകൂടാ, എന്തിനൊക്കെ ഹിംസിക്കാം, എന്തിനൊക്കെ ഹിംസിച്ചുകൂടാ, ആ രംഗത്തുള്ള കൃത്യമായ മാർഗനിർദ്ദേശം എന്താണ്, അതാണ് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നൽകുന്നത്. അവിടെ ജീവജാലങ്ങളെ വെറുതെ കൊല്ലാമെന്നോ കൊന്നിട്ട് വെറുതെ ആ ഭക്ഷണം നശിപ്പിക്കാമെന്നോ അല്ല, ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ജീവജാലങ്ങളെ, അതും പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ജീവവർഗങ്ങളെ ഒന്നു തിന്നാവുന്നതാണ്. ആ കൊലത്തിയിൽ പോലും കാരുണ്യമാണ് പരിശുദ്ധ ഖുർആനിൻ്റെത്. ഒരു നിമിഷം കൊണ്ട് ആ ജീവി പോലും അറിയുന്നതിന് മുൻപ് അതിന് വേദന അവസാനിക്കണമെന്നും ഒരു നിമിഷം കൊണ്ട് തന്നെ അതിന് വേദന എന്നുള്ള വേദനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തലച്ചോറിൽ വേദന എത്തിക്കുന്ന ആ നാഡീ നരമ്പുകൾ മുറിച്ചു കളയണമെന്നും അങ്ങനെ ഏറ്റവും കുറച്ച് പ്രയാസം സഹിച്ചുകൊണ്ട് മരണം അനുഭവിപ്പിക്കണമെന്നുമെല്ലാമുള്ള ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് അൽത്താഫ്, വടക്കാഞ്ചേരിയാണ് വീട്. ഇപ്പോൾ കഴിഞ്ഞ 75 വർഷങ്ങളായിട്ട് സംഘപരിവാർ ശക്തികൾ ഇസ്ലാമിന് പാടെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലൊട്ടാകെ നടത്തി വരുന്നതിൻ്റെ ഫലമായിട്ട് ബാബറി മസ്ജിദ് തകർക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട, വേറെ ഇനി മസ്ജിദുകൾക്കെതിരെ ആക്രമണം ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ പിന്നെ 3000 ജില്ലാനും പള്ളികൾ പി എച്ച് സി പ്രവർത്തകർ തകർക്കണം എന്ന് പറഞ്ഞിട്ടും കുത്തുബ് മിനാറിൻ്റെ എതിരെ ഗണേശ പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരവസ്ഥയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഭരണകൂടമോ നീതിപീഠങ്ങളോ ഒക്കെ അവരെടുത്ത് കാര്യങ്ങൾ നമുക്ക് ബോധിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഗുജറാത്തിൽ കലാപങ്ങളൊക്കെ നടന്ന സമയത്ത് നീതിപീഠങ്ങളോ ഗവൺമെൻറ്റുകളോ ഒന്നും നമുക്ക് കാര്യമായിട്ട് സമുദായത്തിന് വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള സമീപനം അവർ പുലർത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ഇതിൻ്റെ സമീപനം ഏത് രീതിയിലാണ് അതിൻ്റെ പ്രതികരണം എന്നുള്ളത് സമകാലീനമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. സുഹൃത്തിൻ്റെ ചോദ്യം, ബാബരി മസ്ജിദ് തകർന്നു, അപ്പോൾ ഗുജറാത്തിൽ പ്രശ്നമുണ്ടായി, നീതിപീഠങ്ങളും നിയമകൂടങ്ങളും എല്ലാം മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നു, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിശദമായി പറയണമെന്ന്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാർഗം എന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു ഓരോ രംഗത്തും. ഇവിടെ ഇന്ത്യയെപ്പോലെയുള്ള ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, പക്ഷേ നിരപേക്ഷമാണ്, മതനിരപേക്ഷമാണ് ഇവിടുത്തെ ഭരണഘടന, ജനാധിപത്യമാണ് ഇവിടുത്തെ ഭരണഘടനയുടെ അടിത്തറ. അതിൻ്റെ എക്സിക്യൂഷനിൽ അത് നടപ്പാക്കുന്ന രംഗത്ത് പലർക്കും പല പാളിച്ചകളും പല രൂപത്തിലും വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം ഈ ഇന്ന് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, പീഡനങ്ങളുണ്ടെങ്കിൽ, ആ പീഡനങ്ങൾക്കെതിരെ ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതല്ലാതെ അതിനോട് സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ തന്നെ തകർത്തുകൊണ്ട് ഓരോരുത്തരും സായുധരാകുക എന്ന തലതിരിഞ്ഞ നിലപാടിന് പ്രമാണങ്ങളുടെയോ ബുദ്ധിയുടെയോ വിവേകത്തിൻ്റെയോ യാതൊരു പിന്തുണയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കൃത്യമായ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ കാലഘട്ടം മുഴുവനും നമുക്ക് തെളിവായി സ്ഥിതി ചെയ്യുകയാണ്. എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു, പ്രയാസങ്ങളുണ്ടായി, സഹാബത്തിനുണ്ടായി, പലരും കൊല ചെയ്യപ്പെട്ടു, ക്രൂരമായി വധിക്കപ്പെട്ടു, പലരും ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. ഈ മക്കാ കാലഘട്ടത്തിലെ നീണ്ട 13 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹിക്കുക, 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 നിങ്ങൾക്ക് പരലോകത്തിൽ പ്രതിഫലമുണ്ട് എന്ന്, പരലോകത്തിൽ മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലമുണ്ട് എന്ന്. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള രാഷ്ട്ര സംവിധാനത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് അനുഗുണമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. ആ അവിടെയുള്ള രാഷ്ട്ര സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി പീഡനങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. പരിശ്രമിച്ചതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നീണ്ട മാസങ്ങളോളം വെറും പച്ചില മാത്രം തിന്നുകൊണ്ട് ജീവിക്കേണ്ടി വന്ന ബഹിഷ്കരണത്തിന്റെ കാലഘട്ടം,
ആ ബഹിഷ്കരണത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് അറുതി വരുത്തുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിലനിന്നിരുന്ന രീതിയിൽ ഒരു ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി ഒരു ഇടയാളനെ നിർത്തിക്കൊണ്ടുള്ള സംസാരത്തിന് വേണ്ടി പ്രവാചകൻ ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു. അതിനുശേഷമാണ് ആ ബഹിഷ്കരണം നീങ്ങിക്കിട്ടിയത്. ഞാൻ സൂചിപ്പിക്കുന്നത് മക്കയിലെ ഗോത്രവർഗാധിപത്യ സമൂഹത്തിൽ അവിടെ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ തന്റെ നിലനിൽപ്പും തന്റെ ആദർശത്തിന്റെ നിലനിൽപ്പും ഈ ആദർശ പ്രബോധനത്തിന്റെ നിലനിൽപ്പും നിലനിൽപ്പിനും അനുഗുണമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാതെ ഒരു സായുധ സമരത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആഹ്വാനം ചെയ്തില്ല. അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് ആത്മഹത്യാപരമാകുമായിരുന്നു എന്ന് വ്യക്തമാണ്. നമുക്ക് പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നു. അവിടെ വെച്ച് ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടാകുന്നു, ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാകുന്നു. ആ രാഷ്ട്ര സംവിധാനത്തിന്റെ ഖലീഫയാകുന്നു, നായകനാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ രാഷ്ട്രത്തിന്റെ നായകൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ നടപ്പാക്കേണ്ടി വരുമ്പോഴാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നതും ആയുധമെടുക്കുന്നതുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പോലെയുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് ഈ രാജ്യ സംവിധാനത്തിന്റെ നിയമം ഒരിക്കലും തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടാത്ത നിയമം നടപ്പാക്കുന്നിടത്ത് പല പ്രശ്നങ്ങളുണ്ട്, സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഈ വർഗീയവൽക്കരിക്കപ്പെടാത്ത നിയമം അത് നടപ്പാക്കുവാനുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ജനാധിപത്യത്തിന്റെ ടൂൾസ് തന്നെ, ഉപകരണങ്ങൾ തന്നെ അതിനുപയോഗപ്പെടുത്തപ്പെടണം. അതല്ലാതെ സായുധമായി സംഘടിക്കുന്നതിന് മതത്തിന്റെ യാതൊരു അനുകൂലമായ യാതൊരു നിർദ്ദേശങ്ങളും കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് മതത്തിന്റെ തന്നെ ജിഹാദിന്റെ സങ്കല്പത്തിനെതിരാണ്, ആദർശത്തിനെതിരാണ് താനും. കാരണം ഇന്നിവിടെ നിലനിൽക്കുന്ന മത സ്വാതന്ത്ര്യം അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അടിസ്ഥാനപരമായി ഇസ്ലാം യുദ്ധം അനിവാര്യമെങ്കിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സ്വന്തം മതമനുസരിച്ച് ജീവിക്കുവാനും ആ മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അനിവാര്യമെങ്കിൽ യുദ്ധം ചെയ്യുവാൻ മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കേവലമായ സായുധ സംഘങ്ങൾ ഉണ്ടാക്കുന്നത് ആ സ്വാതന്ത്ര്യം പോലും തടയപ്പെടുന്നതിനും ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെയാക്കപ്പെടുന്നതിനും മാത്രമേ നിമിത്തമാകൂ. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ പോലും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ആദർശം. ആ ജനാധിപത്യത്തിന്റെ ടൂൾസിനെ, ഉപകരണങ്ങളെ, വോട്ടിനെ, അതേപോലെ തന്നെ മതനിരപേക്ഷതയുടെ ഉപകരണങ്ങളെ ഈ ആദർശ സംരക്ഷണത്തിനും അതേപോലെ തന്നെ സമുദായ സംരക്ഷണത്തിനും ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മുസ്ലിം ചിന്തകന്മാരും പണ്ഡിതന്മാരും എല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇന്ത്യയുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം പൂർണ്ണമായി പങ്കാളികളാകുന്നതോടൊപ്പം ആ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അവരുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പും മായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സന്നദ്ധമാവുക എന്നുള്ള ആദർശം. അഥവാ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിയമകൂടത്തെ അനുസരിക്കേണ്ടത് പൂർണ്ണമായൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. കാരണം മുസ്ലിം ഈ ഭരണകൂടവുമായി ഒരു കരാറിലേർപ്പെട്ടവനാണ്. ഇവിടെയുള്ള ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഇവിടുത്തെ ഭരണകൂടവുമായി കരാറിലാണ് ഓരോ മുസ്ലിമും. കരാർ ലംഘിക്കുവാൻ ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് സത്യം. കരാർ ലംഘിക്കുകയാണെങ്കിൽ അതോടുകൂടി അയാൾ ഈ രാജ്യത്തിന്റെ സിറ്റിസൺ അല്ലാതായി മാറി, പൗരൻ അല്ലാതായി മാറുകയാണ്. അപ്പോൾ പിന്നീട് ഈ രാജ്യത്ത് ജീവിക്കുവാൻ അയാൾക്ക് അവകാശമില്ല എന്നുള്ളത് സത്യം. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് കരാർ ലംഘിക്കുവാൻ പാടില്ല. രാജ്യവുമായി ഉണ്ടാക്കിയ കരാർ ആ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അല്ല ചെയ്യേണ്ടത്. മറിച്ച് രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ഈ ആദർശത്തിന്റെ, ആദർശ പ്രബോധനത്തിന്റെ എല്ലാം നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തെ നിയമത്തെയും ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥിതിയെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കൂലങ്കുശമായി ചിന്തിക്കുകയും അതിന് ക്രിയാത്മകമായ മാർഗങ്ങൾ
തേടുകയും അങ്ങനെ ആ മാർഗങ്ങൾ ഉപയോഗിക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുവെങ്കിൽ ആ പ്രയാസങ്ങളുടെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടി കാലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടേണ്ടവരല്ല നമ്മൾ. മരിച്ച് പടച്ചു തമ്പുരാൻ ഉത്തമ സമുദായം എന്ന് വിളിച്ചിട്ടുള്ള ഈ സമുദായം എന്തുകൊണ്ടിങ്ങനെ പ്രയാസപ്പെടുന്നു? എന്തുകൊണ്ടിങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു? അതിനുള്ള ഉത്തരം തീർച്ചയായും ഉത്തമ സമുദായം എന്ന് വിളിക്കപ്പെടുവാൻ അർഹത നേടിയെടുക്കുവാൻ പല ആവശ്യമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിലുള്ളത് എന്നതുകൂടി കാരണമല്ലേ എന്ന് ഒരു സ്വയം വിമർശനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും. നാം പൂർണ്ണമായി മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ, മുസ്ലിം സമുദായം എന്ന് വിളിക്കപ്പെടാൻ, പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് അവന്റെ സഹായത്തിന് പാത്രീഭൂതമാകുമെന്ന് പറയുന്ന സമൂഹം എന്ന് വിളിക്കപ്പെടാൻ അർഹത നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് നാം നമ്മുടെ ആദർശം പരിശോധിക്കേണ്ടത്, നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ടത്, നമ്മുടെ ആരാധനാ മുറകൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളും പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടേണ്ടത്. അവിടെ ഉത്തമ സമുദായം എന്ന് വിളിക്കപ്പെടുന്നതിന് പകരം അധമരിൽ അധമരായി മാറുന്നതിന് കാരണം ഉത്തമ സമുദായമാക്കുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളുമാണെങ്കിൽ ആ ആദർശങ്ങളിൽ നിന്ന് ഒടിച്ചുപോക്ക് സംഭവിച്ചു എന്നതുകൂടിയാണ് എന്ന വസ്തുത മനസ്സിലാക്കി ആ ആദർശങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും കൃത്യമായി നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ച് അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും പടച്ച തമ്പുരാന്റെ സഹായമുണ്ടാവുകയും ഉത്തമ സമുദായം എന്ന് വിളിക്കപ്പെടുവാൻ അർഹത നേടിയെടുക്കുകയും ചെയ്യും. അതിന് സായുധമായ കവാത്തുകളികളല്ല മറിച്ച് ആദർശ പ്രബോധന പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. അതിനാണ് നാം സന്നദ്ധമാകേണ്ടത് എന്നാണ് എനിക്ക് പ്രധാനമായും സൂചിപ്പിക്കാൻ. എന്റെ പേര് ജാഫർ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെ പോലുള്ള ഒരു മതനിരപേക്ഷ രാജ്യത്ത് നമുക്ക് ഏതൊരു സന്ദർഭത്തിലാണ് ജിഹാദ് അനുവദനീയമാകുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ. സുഹൃത്തിൻ്റെ ചോദ്യം, ഇന്ത്യയെ പോലുള്ള ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഏത് സന്ദർഭത്തിലാണ് നമുക്ക് ജിഹാദ് അനുവദനീയമാവുക? ജിഹാദ് ഇന്ത്യയിൽ എപ്പോഴാണ് നമുക്ക് അനുവദനീയമാവുക? ജിഹാദ് ജീവിതത്തിൽ എപ്പോഴും മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് അതിനുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം. ജിഹാദില്ലാത്ത ഒരു ജീവിതമില്ല മുസ്ലിം. ജിഹാദ് ഏത് സമയത്തും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം, ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ അയാൾക്ക് മുസ്ലിമാവുക കഴിയില്ല. എന്താണ് ജിഹാദ്? അവിടെയാണ് പ്രശ്നം. സുഹൃത്ത്, ജിഹാദ് ഖിത്താലാകുന്ന രംഗമായിരിക്കാം ഉദ്ദേശിച്ചത്, പക്ഷെ പൊതുവെ ഉള്ള ധാരണ തന്നെ. ഞാനിവിടെ പറഞ്ഞല്ലോ, ജിഹാദ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് അത് ഒരു ഇസ്ലാമിക ചിന്തയുടെ അടിത്തറയാണ്. ഒരാൾ മുസ്ലിമാകുന്നതോടുകൂടി ആൾ ജിഹാദ് ആരംഭിക്കുകയാണ്. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി പടച്ച തമ്പുരാന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് രണ്ട് സാക്ഷ്യവചനം ഉൾക്കൊണ്ടുകൊണ്ട് ആ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇസ്ലാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അയാളുടെ ജീവിതം ജിഹാദിൽ നിമഗ്നമാണ്. ജിഹാദ് എന്ന പദത്തിനർത്ഥം ത്യാഗപരിശ്രമം എന്നാണ്, യുദ്ധമെന്നല്ല. ജിഹാദ് എന്ന പദത്തിനർത്ഥം ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നാണ്, ത്യാഗ പരിശ്രമം എന്നാണ്. ധർമ്മയുദ്ധം, ജിഹാദ് യുദ്ധമായി മാറുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ്. ഈ ത്യാഗ പരിശ്രമമാകട്ടെ ഒരാൾ മുസ്ലിമാകുമ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകുമ്പോൾ അയാൾ ഇന്നലെ വരെ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെയോ ശവകുടീരങ്ങളെയോ വ്യാജദൈവങ്ങളെയോ മനുഷ്യദൈവങ്ങളെയോ ആൾരൂപങ്ങളെയോ ആൾദൈവങ്ങളെയോ അതല്ലെങ്കിൽ മറ്റു ജന്തുജീവജാലങ്ങളെയോ ഒന്നും ആരാധിക്കുവാൻ ഇന്നു മുതൽക്ക് അയാൾക്ക് പാടില്ല, അയാൾ ചെയ്യുകയില്ല. അയാളുടെ മനസ്സ് ഇന്നലെ ആരാധിച്ചിരുന്ന വിഗ്രഹത്തിനടുത്തുകൂടെ പോകുമ്പോൾ
അതല്ലെങ്കിൽ ശവകുടീരത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ അയാളുടെ മനസ്സ് അതിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാൻ, അതിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സ് അഭ്യർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ പാടില്ല, അയാൾ അവിടെ ആരംഭിക്കുകയാണ് ജിഹാദ് സ്വന്തത്തിനോട്. അഞ്ച് നേരത്തെ പള്ളിയിൽ നിന്ന് ബാങ്കോലി കേൾക്കുന്നു, വിജയത്തിലേക്ക് വരിക, നമസ്കാരത്തിലേക്ക് വരിക. ഈ സമയത്ത് അയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ അത് നിർത്തിവെച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ വിളിക്കുത്തരം ചെയ്യുന്നു. അയാൾ ചെയ്യുന്നത് ജിഹാദാണ്. അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് റമദാൻ മാസത്തിലാണെങ്കിൽ ഇന്നലെ വരെ തിന്നും കുടിച്ചും ഏത് സമയത്തും ഇഷ്ടമുള്ളതെല്ലാം തിന്ന് ജീവിച്ചിരുന്നയാൾ ഇന്നു മുതൽ ഈ മാസത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അനുവദനീയമായ ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് തന്നെ അകന്ന് നിൽക്കണം. അയാൾ ചെയ്യുന്നത് ജിഹാദാണ്. ഇന്നലെ വരെ താൻ സമ്പാദിച്ച പണം മുഴുവനുമായി തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാമായിരുന്നു. ഇന്നു മുതൽ അയാളുടെ പണത്തിന് കണക്കുണ്ടാകണം. ആ കണക്കിൽ അയാളിന് സമ്പാദിച്ചതിൻ്റെ പ്രത്യേകമായ ശതമാനം പാവപ്പെട്ടവനുള്ളതാണ്, അത് നീക്കിവെക്കണം. അത് അവന് അയാൾക്ക് പാവപ്പെട്ടവന് നൽകുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണം. അങ്ങനെ നീക്കിവെക്കുവാൻ വേണ്ടി അയാളുടെ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ജിഹാദാണ്. ഇങ്ങനെ ജീവിതത്തിൽ പൂർണ്ണമായി തന്നെ സ്വന്തം ഇച്ഛയോട് സമരം ചെയ്തുകൊണ്ട്, സ്വന്തം ആഗ്രഹങ്ങളോട് സമരം ചെയ്തുകൊണ്ട്, സ്വന്തം ദുഷ്ട വിചാരങ്ങളോട് സമരം ചെയ്തുകൊണ്ട് ഒരാൾ മുസ്ലിമാകുന്നു, അപ്പോഴെല്ലാം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദാണ്, ധർമ്മ സമരമാണ്, ത്യാഗ പരിശ്രമമാണ്. അതേപോലെ തന്നെ ജിഹാദിന് വേണ്ടി പിന്നീട് ഒരാൾ മുസ്ലിമാകുമ്പോൾ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ഈ സന്ദേശം, ഈ സത്യസന്ദേശം, അത് മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ആ പരിശ്രമത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ജിഹാദാണ്. അഥവാ ഈ സത്യമത സന്ദേശ പ്രചാരണത്തിന് വേണ്ടി നാവ് ഉപയോഗിക്കുമ്പോൾ നാവ് കൊണ്ടുള്ള ജിഹാദും, അയാൾ കൈകൾ ഉപയോഗിക്കുമ്പോൾ കൈകൊണ്ടുള്ള ജിഹാദും, പേന ഉപയോഗിക്കുമ്പോൾ പേന കൊണ്ടുള്ള ജിഹാദും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ സമ്പത്ത് കൊണ്ടുള്ള ജിഹാദുമായി തീരുന്ന പരിശുദ്ധ ഖുർആൻ വജാഹിദുഹും ബിഹി ജിഹാദം കബീറ എന്ന് പറയുന്നതായി കാണാൻ കഴിയും. ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ 52-ാമത്തെ വചനത്തിൽ നിങ്ങൾ അവരുമായി ഖുർആൻ കൊണ്ട് ഏറ്റവും ഉന്നതമായ കബീറായ ജിഹാദ് ചെയ്യുക. ഏറ്റവും ഉന്നതമായ ജിഹാദ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം. ഖുർആൻ കൊണ്ട് എങ്ങനെ ജിഹാദ് ചെയ്യുക? ഖുർആന് മൂർച്ചുണ്ടോ? ഖുർആനിൽ നിന്ന് വെടിയുണ്ടകൾ പുറത്തു വരുമോ? ഇല്ല. പിന്നെ എന്താണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? ആശയപരമായ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് അന്ധകാരത്തിനെതിരെ നടത്തുന്ന ധർമ്മയുദ്ധമാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. അതേപോലെ തന്നെ ജിഹാദിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ വചനം, 78-ാമത്തെ വചനം, വജാഹിദു ബില്ലാഹി വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി ഹുവസ്തബാഖും. ഖുർആൻ പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, അവൻ നിങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജിഹാദ് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജിഹാദ് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതെങ്കിലും സമൂഹത്തോട് വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്തതായി കാണാനേ കഴിയത്തില്ല. പക്ഷേ അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നു, ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധം. അദ്ദേഹം സമരം ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാൾ വിഗ്രഹാരാധനക്ക്, വ്യക്തിപൂജക്ക്, ബഹുദൈവാരാധനക്കെതിരെ ഏകദൈവാരാധനയുടെ സന്ദേശ പ്രചാരണമെന്ന വാളായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. ഖുർആനിലും ബൈബിളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെയൊന്നും തന്നെ അദ്ദേഹം ഏതെങ്കിലും സമൂഹവുമായി വാളെടുത്ത് യുദ്ധം ചെയ്തതായി കാണാനേ കഴിയുന്നില്ല. എന്നാൽ ഈ ജിഹാദ് ചിലപ്പോൾ വാളെടുക്കേണ്ടി വരുന്ന അവസ്ഥയെത്തും. എപ്പോൾ? നേരത്തെ പറഞ്ഞു ഞാൻ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇസ്ലാമിക പ്രബോധനത്തിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, അത്തരമൊരു സംവിധാനത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന്, ഓരോ വ്യക്തിക്കല്ല, ആ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ വാളെടുത്തുകൊണ്ട് തന്നെ സമരം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ആർക്കത്? ആരാണത് ചിന്തിക്കേണ്ടി വരിക? ആയുധമെടുക്കുവാൻ ആർക്കാണോ അധികാരം അവർ, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്ത് ആയുധമെടുക്കുവാൻ അധികാരമുള്ളവർക്ക് മാത്രമേ സായുധ സമരത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ, അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് സത്യം. ഇസ്ലാമിലെ ജിഹാദ്
യുദ്ധമായി മാറുന്നത് അപ്പോഴാണ്. നിങ്ങൾ നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 കൊല്ല കാലഘട്ടത്തിലെ മക്കാ ജീവിതം, അതിനുശേഷം മദീനയിലെത്തുന്നു, അവിടെ രാഷ്ട്രമുണ്ടാകുന്നു. ആ രാഷ്ട്രത്തിൽ നിയമം നടപ്പാക്കേണ്ടത് പ്രവാചകന്റെ ബാധ്യതയായി തീർന്നു. കട്ടവന്റെ കൈവെട്ടുവാൻ അദ്ദേഹത്തിന് അപ്പോൾ അധികാരമുണ്ട്. വ്യഭിചാരിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. കൊന്നവനെ തിരിച്ചു കൊല്ലാൻ അധികാരമുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്ര സംവിധാനത്തിന്റെ നായകനാണ് പ്രവാചകൻ. അദ്ദേഹത്തിന് കീഴിൽ സൈന്യമുണ്ട്. ഈ സമയത്താണ് ആ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാനുള്ള പരിശുദ്ധ ഖുർആന്റെ കൽപ്പന. ഈ രൂപത്തിൽ അല്ലാതെ കേവലമായ ഒരു രാജ്യത്തെ ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തിനെതിരെ ഗറില്ല യുദ്ധമുറകൾ നടത്തുക എന്ന ആയുധമെടുക്കുക എന്ന രീതി ഇസ്ലാമിലെ ജിഹാദി സങ്കല്പത്തിൽ ചരിത്രത്തിൽ എവിടെയുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് മതസ്വാതന്ത്ര്യം പൂർണ്ണമായി നിഷേധിക്കപ്പെടുകയും അവരെ അടിമത്വത്തിൽ അടിച്ചമർത്തുകയും ചെയ്യുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾ സ്വാഭാവികമായി നടത്തുന്ന സമരത്തോടൊപ്പം മുസ്ലിങ്ങൾ ചേരേണ്ടി വരും. അത് അവരുടെ ജിഹാദിന്റെ ഭാഗവുമാകും. എന്നാൽ ഇസ്ലാം പറയുന്ന ഒരു രാഷ്ട്ര സംവിധാനം നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലെയുള്ള ഖിതാൽ യുദ്ധം, അതപ്പോൾ മാത്രമാണ് ഒരു ഖലീഫ ഉണ്ടാവുകയും ആ ഖലീഫയുടെ കീഴിൽ സൈന്യമുണ്ടാവുകയും ആ സൈന്യത്തിന് ആ ഉത്തരവാദിത്തം ഉണ്ടാവുകയും രാഷ്ട്ര സംവിധാനത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. ആ മതസ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ആ യുദ്ധം സായുധമല്ല, മറിച്ച് ആ യുദ്ധം ഇവിടെയുള്ള ജനാധിപത്യ സമ്പ്രദായത്തെയും നിയമകൂടത്തെയും ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ സ്വാതന്ത്ര്യം നിലനിർത്തുകയും ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ വേണ്ടി ആരെങ്കിലും രംഗത്ത് വരുന്നുവെങ്കിൽ അതിനെതിരെ നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യണം, അത് ബുദ്ധിപരമായി നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. കേവലമായ സായുധ സമരം, അത് ഏത് സമൂഹത്തിലായിരുന്നാലും ന്യൂനപക്ഷ സമൂഹത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്ര സംവിധാനങ്ങളും ഭരണകൂടങ്ങളുമെല്ലാം എതിരു നിൽക്കുകയും അവിടെ ആയുധമെടുക്കുക എന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അത്തരം സമരങ്ങൾ ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം ആത്മഹത്യക്ക് ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദമായ ജിഹാദിനെ ദുരുപയോഗം ചെയ്യുന്നത് നീതിയല്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ ജിഹാദുണ്ട്, എല്ലാ തരത്തിലുമുള്ള ജിഹാദുണ്ട്. വ്യക്തിതലത്തിൽ നമ്മൾ നടത്തേണ്ട ജിഹാദ്, അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തേണ്ട ജിഹാദ്, നമ്മളതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നന്നാകാൻ തയ്യാറില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ തയ്യാറില്ല. ആ ഖുർആനെ കുറിച്ച് തെറ്റിദ്ധാരണയുമായി ജീവിക്കുന്ന ആളുകളുടെ മനസ്സുകൾക്കകത്ത് വെളിച്ചം എത്തിക്കുവാൻ നമ്മൾ തയ്യാറില്ല. ആ പരിശുദ്ധ ഖുർആന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുടെയും വെള്ളി വെളിച്ചത്തെ ജനങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് സന്നിവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറില്ല. ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക, ജിഹാദാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, മതസ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുക. ആ പടപൊരുതൽ ആ സ്വാതന്ത്ര്യം തന്നെ ഉള്ള സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിക്കൂടാ, മറിച്ച് ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ജിഹാദ് തന്നെ. പക്ഷേ ആയുധമെടുക്കുക എന്ന് പറയുമ്പോൾ ആ തലത്തിലുള്ള ഇസ്ലാമികമായ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇസ്ലാമിക സമൂഹം ആയുധമെടുത്ത ചരിത്രമുള്ളൂ, അതിനുള്ള തെളിവുകളുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.